സിഎംആർഎൽ ഫണ്ട് വിവാദം. നിയമസഭയിലും പുറത്തുമുന്നയിച്ച മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. ചിന്നക്കനാലിലെ ഭൂമിയുടെ രജിസ്ട്രേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിച്ചെന്നുമുള്ള പരാതിയിലാണ് അന്വേഷണ സാധ്യത തേടുന്നത്. വിജിലൻസ് കേസുകൊണ്ട് ഭയപ്പെടുത്താമെന്ന് കരുതണ്ടായെന്നും വേട്ടയാടിയാലും പിന്നോട്ടു പോകില്ല എന്നും മാത്യു പ്രതികരിച്ചു. സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ പരാതിയിലാണ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിടാൻ വിജിലൻസ് ആലോചിക്കുന്നത്. ചിന്നക്കനാലിൽ 2018 വാങ്ങിയ ഭൂമിയുടെ യഥാർത്ഥ വില മറച്ചുവെച്ച് പ്രമാണത്തിൽ വില കുറച്ച് കാണിച്ചിരുന്നതാണ് പരാതി. 2021 മാർച്ച് 18 ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ 1,92,00,000 രൂപയാണ് പ്രമാണത്തിൽ കാണിച്ചിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം നൽകിയ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഭൂമിയുടെയും കെട്ടിടത്തിൻ്റെയും മൂല്യം കാണിച്ചിരിക്കുന്നത് 3,52,00,000 രൂപയാണ്. 7,00,00,000 രൂപ മതിപ്പ് വിലയുള്ള ഭൂമിയുടെയും കെട്ടിടത്തിൻ്റെയും മൂല്യം ആധാരത്തിൽ കുറച്ച് കാണിച്ച് നികുതി വെട്ടിച്ചുവെന്നാണ് സിപിഎം ആരോപിക്കുന്നത്. വക്കീൽ ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയും സിപിഎം ഉന്നയിക്കുന്നുണ്ട്. ചിന്നക്കനാലിലെ ഭൂമിയിടപാടുമായും കെട്ടിട നിർമ്മാണവുമായും ബന്ധപ്പെട്ട് മറ്റ് ആരോപണങ്ങളും കുഴലിനാണെതിരെയുണ്ട്. വാങ്ങിയ ഭൂമിയിൽ കെട്ടിടമുള്ളത് മറച്ചുവെച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അപേക്ഷ നൽകിയെന്ന ആക്ഷേപമാണ് ഇതിലൊന്ന്. കുഴൽനാടൻ ഈ കാര്യത്തിൽ ഫലത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമാണ് കേരള നിയമസഭയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇല്ലാത്ത ന്യായങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം വക്കീലാണ്. വക്കീലിൻ്റെ ഗുണിസ്ഥബുദ്ധിയൊക്കെ ഉപയോഗിച്ചുള്ള മാർഗങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പക്ഷെ അതെല്ലാം സഭ തള്ളിക്കളഞ്ഞിട്ടാണ് ആ ബില്ല് സെലക്ടർ കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്നത്. ഏത് അന്വേഷണവും നടന്നോട്ടെ, ഭയപ്പെടില്ലെന്നാണ് മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം. പിന്നെ സർക്കാർ വിജിലൻസ് കേസ് കൊണ്ടോ മറ്റു വേട്ടയാടൽ കൊണ്ടോ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ഏത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അധികാരം പ്രയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ചോദിച്ചുകൊണ്ട് സർക്കാർ കാണിക്കുന്ന വലിയ കൊള്ളക്കെതിരായിട്ടുള്ള യുദ്ധം ഞാൻ മുന്നോട്ട് നയിക്കും. സിഎംആർഎൽ ഫണ്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടും വിജിലൻസിൽ പരാതിയുണ്ട്. അക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നുമില്ല. റിപ്പോർട്ടർ തിരുവനന്തപുരം.